നമസ്കാരം, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു റജസ് വേൾഡ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓടിയൊക്കെ ഇരുന്ന്, കൊറോണയൊക്കെ പിടിച്ചു, കുറച്ച് പ്രോബ്ലമായി. അപ്പം ഇന്ന് ഞാൻ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇടുന്ന്. ഇത് നമ്മൾ ഇതിൽ മൈദ ഉപയോഗിച്ചിട്ടില്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈസിയാണ്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തിട്ടില്ലെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ റേഷനിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയായാലും അല്ലാതെ വാങ്ങുന്ന ഗോതമ്പ് പാക്കറ്റായിട്ട് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തത് ദാ ശബരീൻ്റെ ചക്കി ഫ്രഷ് ആട്ടോ, ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് ഫുൾ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ എടുത്തത്. ഇത് രണ്ടും കൂടെ തരിച്ചിട്ട് വെക്കുക. പിന്നെ നമ്മൾ ഷുഗർ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം വെല്ലമാണ്. അപ്പോൾ വെല്ലം നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അധികം വെള്ളത്തിൽ വെക്കണ്ട, ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി. ഒരു ഞാനൊരു മൂന്നാണി, അതാണല്ലോ പറയുക, മൂന്നാണി വെല്ലം ഒരു കുറച്ച് വെള്ളത്തിൽ, അല്പം എന്ന് പറഞ്ഞാൽ അല്പം വെള്ളത്തിലാണ് ഉരുക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ്. ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് റോബസ്റ്റ് ഇല്ലേ, അത് യൂസ് ചെയ്യാം. ചെറുപഴമായാലും ചെറുപഴം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേന്ത്രപ്പഴം നമ്മൾ ഉരുക്കി അരച്ച് വെച്ചിരിക്കണേ വെള്ളത്തിൻ്റെ വെള്ളം വെച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ, തരി ഒന്നും ഇല്ലാതെ. വെള്ളം ചൂടിലാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്, കണ്ടില്ല, നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തരച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഈ വെള്ളത്തിൻ്റെ പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഫുള്ള് ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളു. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളത്തിൻ്റെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളവും പഴവും കൂടെ അരിച്ചത് കേട്ടോ. ഒരു ഇത് പതുക്കെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ്, ഇത് അരക്കപ്പിൻ്റെയാണ്, പക്ഷേ അതിലേക്ക് ഒരു കാൽ കപ്പ് തൈരാണ് കേട്ടോ, നല്ല കട്ട തൈര് തന്നെ, പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ബാറ്റർ കേക്കിൻ്റെ ഒക്കെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് പാൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഞാൻ നോർമൽ ഇത് കോൾഡ് ആയിട്ടുള്ള പാലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് ഓവർ തണുപ്പുള്ളതല്ല, പിന്നെ ചൂടാക്കിയിട്ടുമില്ല, നോർമലായിട്ടുള്ള പാൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞു പോയിക്കോളും. ഉണ്ടല്ലേ, അങ്ങനെ കുറച്ച് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ബാറ്റർ ഒന്ന് ലൂസായി വരുന്നവരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് നമ്മൾ ആ കേക്കിൻ്റെ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓവനിലല്ല ചെയ്യുന്നത്, ഉണ്ടല്ല. ഞാൻ ഈ കേക്കിൻ്റെ മോൾഡിലേക്ക് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഞാൻ ഇഡ്ലി തട്ട് വെച്ചിട്ടുണ്ട്, ഇഡ്ലിൻ്റെ പാത്രം കണ്ടോ എടുത്തിരിക്കുന്ന തട്ടല്ല, സോറി. അപ്പം അതിലേക്ക് ഞാനൊരു വട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ കേക്ക് മോൾഡിൻ്റെ ഇത് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് അടച്ചു വെക്കുക. കറക്റ്റ് ഒരു 30 മിനിറ്റിന് ശേഷം, 25-30 മിനിറ്റിന് ശേഷം എടുത്തു നോക്കിയാൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് കിട്ടും. ഉണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് ചായക്ക് കടിയായിട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ മുട്ട യൂസ് ചെയ്തിട്ടില്ല, ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. ഉണ്ടല്ലേ, ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ റജസ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ല, നമ്മളെ കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പം ഞാനൊരു ഇളം ചൂടിലാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പം ഒന്ന് തണുത്തിട്ടൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. താങ്ക് യു ഫോർ വാച്ചിങ്.